ഒറ്റത്ത് പഞ്ഞ് തട്ടി 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 ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം മുത്തുമണികളെ. അങ്ങനെ ഞാനിതാ മിനിയാന്ന് ആലപ്പുഴയിലെത്തി. ഇന്നലെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ പോയി, ഇന്ന് നമ്മള് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇന്ന് അത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഏകദേശം സമയം 11 മണിയായിട്ടുണ്ട്. നമ്മുടെ ജേണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ട കാൽനട യാത്ര. അതിന് ഞാനിതാ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ മച്ചാന്മാരുണ്ട്, മച്ചാന്മാര് പുറത്ത് വെയിറ്റിംഗ് ആണ്. പിന്നെ നമുക്ക് ഹൈവേയിലോട്ട് ഇറങ്ങി നമുക്ക് നമ്മുടെ കാൽനട യാത്ര ആരംഭിക്കുക. അതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ഇക്കയുടെയൊക്കെ വിട പറഞ്ഞ് പോവാട്ടോ. ഇക്കോ വലൈക്കും സ്ലാം. ഇക്കയുടെ പേരെന്തായിരുന്നു? അനസ്. ഓക്കെ ഓക്കെ, ബൈ, പോയിട്ട് വരാം. ഒരുപാട് നന്ദി കേട്ടോ. അപ്പൊ അതേ മച്ചാമാരെ, നമ്മള് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നേരെ നമ്മുടെ മച്ചാന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മച്ചാനെ പോയിട്ട് വരാം കേട്ടോ. ഹൈവേയിൽ എത്തിയപ്പോഴാണ് മറ്റേ മച്ചാൻ അവിടെയുള്ള നമ്മുടെ ഇവനും അഫ്സല് കൂടെ ആയിരുന്നു നമ്മൾക്ക് ഇന്നലെ സ്റ്റേ തന്നിരുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അങ്ങാടിക്കാൻ നടക്കും. മാസ്ക് ഒന്നും ഇല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഞാൻ പോവാട്ടോ, നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തായാലും താങ്ക് യു, പോയിട്ട് വരാം കേട്ടോ, പോയിട്ട് വരാം. അപ്പൊ മച്ചാമാരെ, ഞാനിപ്പോ ഉള്ളത് ചെറുതലയിലാണ് കേട്ടോ, ആലപ്പുഴ ചെറുതലയിലാണ്. ചെറുതലയില് ഞാനിപ്പോ എന്റെ ഒരു സുഹൃത്ത്, എന്റെ ഒരു ചേട്ടനുണ്ട് ഇവിടെ. എന്താ പറയാ കേട്ടോ, രാഹുൽ. ഞങ്ങളിവിടെ വള്ളംകളി ഒക്കെയായിട്ട് ചെറിയ പരിപാടി ഒക്കെയാണ്. എന്തോ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ ഗൾഫിലുള്ള ഒരു ഇക്ക, നമ്മുടെ ഫാമിലി ഉള്ള തന്നെയാണ്, ഇക്ക വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട് ആലപ്പുഴ. ആലപ്പുഴയിലെ സുഹൃത്തുണ്ട്, നീ ഏതായാലും അതിലെ പോവല്ലേ, അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പോകണം. അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, വള്ളംകളിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഒന്ന് ബ്ലോഗ് അടിച്ചു പൊളിച്ച് ഉഷാറാക്കി ഒരു ബ്ലോഗ് ചെയ്ത് നമ്മുടെ പിള്ളേർക്കൊക്കെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഒന്നും നോക്കിയില്ല, ഞാൻ ഇങ്ങോട്ട് പോകുന്നു. വലിയൊരു തോണിയുണ്ടോ? അതായത് ഇന്ന് വള്ളംകളി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വള്ളം ഇറങ്ങി ഇന്ന് കളിക്കാൻ കാണേണ്ട വള്ളമാണ്. അത് ശരി, വലിയ തോണിയുണ്ടോ? ഇത്രയും ദൂരം നമ്മള് തോണി തെളിഞ്ഞു വന്നിരിക്കുന്നത് ചെറുതല കടവിലോട്ടായിരുന്നു കേട്ടോ. ഇന്ന് ചതയ ദിനം ആയതുകൊണ്ട് തന്നെ ഇന്ന് സാധാരണ ഇവിടെ വള്ളംകളി മത്സരം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഈ കോവിഡ് സാഹചര്യം ആയതുകൊണ്ട് വേറൊരു സംഭവം ഇല്ലാത്തത് കാരണം ഇപ്പം വള്ളംകളി ട്രയൽ നടത്തുന്നുണ്ട് അവര്. അത് വള്ളംകളി മത്സരത്തിന്റെ അതേപോലെ തന്നെയാണ്, അതേപോലെ തന്നെയാണ് ഈ വള്ളം ഇവരും മറിച്ചിടുമല്ലോ ഇപ്പോ ഉയോ. അപ്പോ നിങ്ങൾ കണ്ടോ ആ വലിയൊരു തോണി ഉണ്ടോ? ആ തോണി ഇപ്പൊ ഇവിടുന്ന് മത്സരം പോലെ തന്നെ ഹൊയ് 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 എന്ന് പറഞ്ഞിട്ട് പോകും. അല്ല, വേറെ വള്ളമൊന്നുമില്ല, മത്സരമൊന്നുമല്ല. ഇവിടെ തോണി തോന്നി അവര് ആ സാധാ ട്രയല് നോക്കും, അതും വമ്പം മത്സരം പോലെ സ്പീഡ് 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 എങ്ങനെ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ട്രയൽ അല്ലേ, കളി തന്നെ മത്സരമല്ലെന്ന് മാത്രം. അപ്പൊ നമുക്ക് ആ കളി ഒന്ന് കണ്ടാലോ. വഞ്ചി എടുത്തു കേട്ടോ. ാണ് കളി കണ്ട നമ്മളെ കളി. ഓക്കെ
ഓ പൊളി, ഒന്നും പറയാല്ല, വേറെ ലെവല്. ഓ ചോര, വേറെ ലെവല് കേട്ടോ, ഒന്നും പറയാല്ല. ഹായ്, എല്ലാവരും ആകാംക്ഷണിതരാണ്. എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ്. പഞ്ഞ് തട്ടി 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 ആർക്ക് സീ. ഞാൻ വഞ്ചായിരുന്നു, നടു ഉറിഞ്ഞു വിചാരിച്ചു. നിങ്ങൾ കണ്ടോ വെച്ചവരെ അവിടുന്ന് ട്രയല്. അത് പെട്ടെന്ന് ഒറ്റ തുഴയെന്ന് പറഞ്ഞപ്പോ എന്ത് പോക്ക പോയതെന്ന് അറിയോ, രക്ഷയില്ല കേട്ടോ. ആ കണ്ട നിങ്ങള്, അത് ഒരു ചുണ്ടനോ എന്താണ്, അതേപോലെ ഒരു വഞ്ചി. ആലപ്പുഴ ജില്ലയില് ഹരിപ്പാടെന്ന് പറയും. ഇവിടെ കൊറേ വെള്ളമുണ്ട്, ഇതേപോലെ മത്സരത്തിനായിട്ട് ഇറങ്ങാൻ. ഇതിൽ ഏറ്റവും ഏറ്റവും വലിയ അടിപൊളി അടിപൊളി കളിക്കാർ 14 തവണ നെഹ്റു ട്രോഫി എടുത്തേക്കുന്നത് കാലിച്ചാൽ. ഓരോ കരയ്ക്ക് ഓരോ വെള്ളമുണ്ട്, ഒന്നും രണ്ടും വെള്ളമൊക്കെ കരക്കാറുണ്ട്. അത് ശരി. ഇവിടെ ആയർപോലെ എഴുതിമാനുണ്ട്, അതിനപ്പുറം ആയർപ്പ് പാണ്ടിയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ കരയ്ക്ക് അവിടെ കരുവറ്റ ശ്രീവിനായക. ഓരോ കരയ്ക്ക് ഓരോരോ വെള്ളം. അതായത് നമ്മളിപ്പോ അർജന്റീന ബ്രസീൽ അങ്ങനെ പറയുന്ന പോലെ ഓരോ സ്ഥലത്തിന് ഓരോ ഇത് അല്ലേ. പൊളി 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 വൈബ്. ഇതിനെ കുറിച്ച് ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട് കേട്ടോ. അവിടുന്ന് വരുന്നുണ്ട് ആൾ, അവിടുന്ന് വരുന്നുണ്ട്. ഈ ടീമിന് പേരെന്തായിരുന്നു, മറന്നുപോയി. പള്ളാത്തുരത്തിൽ ബോട്ട് ക്ലബ്ബ്. പള്ളാത്തുരത്തിൽ ബോട്ട് ക്ലബ്ബ്. കറക്റ്റ് സമയമാട്ടോ ഈ ഒരു സംഭവം. ഇത് വർഷത്തിൽ ഒരു ഒരു പ്രാവശ്യം ഈ ഒരു മത്സരം നടക്കാറുള്ള വശം. മത്സരം ഇന്ന് നടന്നിട്ടില്ല അല്ലേ. അതെ, ഒരു വർഷമേ ഉള്ളു. ആ ശരി, ശരി, ഇവിടെ ഒരു വർഷത്തിൽ ഒന്നേ ഉണ്ടാവുള്ളു കേട്ടോ. അതായത് കാണികൾക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ തുടമുറുക്കൽ എന്ന് പറയുന്നത്. മത്സരാർത്ഥികൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നതിന് മുന്നേ അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ട് നല്ല സ്പീഡാക്കി തുഴയുന്നതിനാണ് ഈ ഒരു തുടമുറുക്കൽ എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു കോമഡി എനിക്ക് എന്താ തോന്നുന്നറിയോ, ഇവര് വള്ളക്കളി കാണാൻ വേണ്ടിട്ട് ബാക്കിയുള്ളവർ കിടന്ന് മത്സരം കൂടുതലില്ല. സംഭവം വേറെ ലെവലാന്ന് കേട്ടോ. നമ്മള് കൊറേ പേര്, ഞാനൊന്നും അറിയയില്ല ഇതിനെ പറ്റി. ഞാനിങ്ങനെ കാണും, ചെറിയ ടി വിയിൽ വാർത്തയിലൊക്കെ ഇതിനെ പറ്റി ഇങ്ങനെ കാണും, പക്ഷെ ഇതിനെ പറ്റി ആദ്യമായിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് അറിയുന്നത്. അടിപൊളി കേട്ടോ, ഒന്നും പറയാല്ല. അതെ അതെ, ഇനി ഒരുപാട് അറിയാനുണ്ട് ഞാൻ ഇതല്ലേ. അതെ അതെ, മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ ഒരു ടീമിൽ ഏറ്റവും കൂടുതൽ ടീം ആൾക്കാരുള്ള പങ്കെടുക്കുന്ന ഒരു കളിയാണല്ലേ. കളി വള്ളംകളിയാണ്. ജാതി മതം ഒന്നും ഇല്ലാതെ വന്ന് നിന്ന് കാണുന്ന ഒരു പരിപാടി. ഉച്ചവരെ അവിടെ ആകെ സീനാണ്. പൊള്ളി ഇട്ടോ, പൊള്ളി വൈബ്. ഇത് അവിടെ കൊണ്ട് നിർത്തോ, ചെയ്യോ, ഇനി തിരിച്ചു തരുമോ? പൊളി പൊളി, വേറെ ലെവല് ഗൈസ്. അയ്യോ, നമ്മളിപ്പോ വന്നില്ലേ ഫസ്റ്റ് വാഴവില്ലേ, ആ ഫസ്റ്റ് വാഴുന്ന പാലം വരെ രണ്ട് ഇരുവശവും ആൾക്കാരുടെ ജനക്കൂട്ടമായിരിക്കും. ഇതുപോലെ ചുണ്ടം വള്ളങ്ങളും ഈ കൊച്ചുവള്ളങ്ങളും എല്ലാം കാണും, മുക്കിക്കളിയും എല്ലാ കളിയും കാണും. രോമാഞ്ചത്തിന്റെ ഈ രോമൊക്കെ ഇങ്ങനെ എണ്ണിച്ചോന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു മനസ്സിനകത്ത് വേറെ തണുപ്പായിരുന്നു. അതൊരു ആവേശമാണ്. ആലപ്പുഴക്കാർക്ക് പറഞ്ഞാലും ആലപ്പുഴക്കാരുടെ ഒരു വികാരമാണ്. കേറുവാണോ?
അവിടുന്ന് ഒരു ആവേശമുണ്ട്, അതിന് മുമ്പേ അവിടെ പിടിക്കണം. അവിടുന്ന് ഒരു ആവേശമുണ്ട്, ഇനി നമ്മക്ക് അവിടുത്തെ ആവേശം പിടിക്കാം. കേട്ടെ, കിളിപാടി മകളെന്തു ഭംഗി ട്ടോ. അവൻ തോഞ്ഞു തോഞ്ഞു തോപ്പിച്ചല്ലേ. നമ്മളിപ്പോ കണ്ടത് സാധാരണ വെറും ട്രയല് മാത്രമാണ് കേട്ടോ, ഈ ഒരു വള്ളംകളിയുടെ. പക്ഷെ എന്താ പറയാ, നമ്മള് ഈ ഒരു ഇതിനൊരു മത്സരം നടക്കുമ്പോഴുള്ള ഒരു ആവേശം നോക്കി, ഇവരുടെ ഒരു ആവേശം എങ്ങനെയുണ്ടാവും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു നിൽക്കുന്ന ആൾക്കൂട്ടം ഉണ്ടല്ലോ, ജനക്കൂട്ടം, ഈ ഒരു ഭാഗത്ത് മൊത്തം ഉണ്ടാവും കേട്ടോ. ഓരോ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളൊക്കെ ഓടി വരുന്ന നോക്കി. ഇതെന്താ ഇത് കാണാനാ, ത്രില്ലിങ് പരിപാടി കേട്ടോ, ഒന്നും പറയാനില്ല. എന്താ ആവേശം നോക്കി നിങ്ങൾ. മച്ചന്മാരെ, നമ്മൾ ഇതുവരെ കണ്ട പരിപാടികളൊക്കെ ഈ ഒരു ചുണ്ടനിലായിരുന്നു കേട്ടോ. അതായത് ഇത്രയും വലിയൊരു തോണി കേട്ടോ, നമ്മൾ ഇടിക്കണൊക്കെ കണ്ടില്ലേ, ഡും ഡും, അത് ഇതിലായിരുന്നു കേട്ടോ. അത് എന്ത് എന്തെടുത്തതാ കുത്തുന്നത്, അതൊക്കെ അവിടെ ഇടിപ്പലക അല്ലേ. ഈ ഒരു ചുണ്ടനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും കേട്ടോ. ഈ നാടിൻ്റെ ജീവനാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ അറ്റത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. ആലപ്പുഴ ഹരിപ്പാട് ചെറുതന എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിലെ എല്ലാ ഫാമിലിയിലും ഫാമിലിക്കും അവകാശപ്പെട്ട, എല്ലാ കുടുംബത്തിനും അവകാശപ്പെട്ട, എല്ലാ കുടുംബം കൂടെ ഒത്തുചേർന്നിട്ട് സമാഹരിച്ച് പണിതെടുത്ത ഒരു ചുണ്ടനാണ് ഈ ഒരു വഞ്ചി ചുണ്ടൻ എന്ന് പറയുന്നത്. എന്താ പറയുക, പുത്തൻ പുതിയ സാധനം, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. 3 ദിവസമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇന്നാണ് നമ്മുടെ വള്ളാത്തരത്ത് ടീം വന്ന് മൊത്തത്തിൽ. അവര് വലിയൊരു ടീമാണ്, ട്രോഫി എടുത്തിട്ടുള്ളത്. ആ അവര് വന്ന് തൊഴിഞ്ഞതാണ് നമ്മൾ ഇത്രയും നേരം കണ്ട പരിപാടികൾ എന്ന് പറയുന്നത്. എന്താ പറയുക, നമ്മളങ്ങ് പൊളിച്ചടിക്കുകയല്ലേ. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഈ എക്സ്പീരിയൻസ് കിട്ടുന്നത്, എന്നിട്ടും ഞാനത് അടിച്ചു പൊളിച്ച് ഉഷാറായിട്ട് ഇവരുടെ കൂടെ അങ്ങ് എൻജോയ് ചെയ്തു കേട്ടോ. ആലപ്പുഴക്കാരനായി മാറി ഒരാളായിട്ട് അങ്ങ് നിൽക്കുവായിരുന്നു. പുള്ളി ഒരു രക്ഷയില്ല. രാവിലെ ആയിട്ടാ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ എല്ലാവരുടെ കൂട്ടത്തിലും ഇരുത്തി തോണിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി കുട്ടനാടൻ കായലൊക്കെ കാണിച്ചു തന്ന് കുട്ടനാടനും ഇന്നത്തെ ഈ ഒരു ചെറുതന ചുണ്ടന്റെ പരിപാടികളും കാര്യങ്ങളും പൊളിച്ചടുക്കി ഒരു രക്ഷയില്ലാത്ത കോലത്തിലായി ഇടുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത് നമ്മുടെ രാഹുലേട്ടന്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അവിടെ കൊണ്ടുപോയി ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ചുണ്ടന്റെ മേലെ വന്ന് കയറിയിരിക്കുന്നത് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഈ ഒരു ചുണ്ടന്റെ മുകളിൽ നിന്ന് തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുട്ടനാടൻ കായലിന്റെ അവിടെയൊക്കെ വെച്ച് നമ്മൾ അല്ലെ വൈൻഡപ്പ് ചെയ്യാന്ന് പറയുന്നു. ഹായ്, ഇവിടെ ഫുള്ള് ടീമായി കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവരോടും സന്തോഷമായിട്ടിരിക്കാൻ പറയാം, നിങ്ങളും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഉടമർത്തിയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ വാ.